السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ഖലഖൽ മൗത വൽ ഹയാത ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു കൊണ്ട് തക്കവയോടു കൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ പുണ്യം നിറഞ്ഞിട്ടുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ലോകത്തിൻ്റെ സാഹചര്യം നമുക്കറിയാം കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരി നമ്മുടെ നാടുകളിലും വിദേശ നാടുകളിലൊക്കെ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ വിലയേറിയ സമയങ്ങൾ ആ രോഗ ആ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാനും അതിൽ നിന്നും രക്ഷ പ്രാപിക്കാനുമുള്ള അതിൻ്റെ വ്യാപനത്തിൽ നിന്ന് മുക്തി നേടാനുമുള്ള പ്രാർത്ഥനകളും പടച്ചറബിലേക്കുള്ള തേട്ടങ്ങളും ഉണ്ടാകണം എന്ന് ആദ്യം തന്നെ ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനുവതല ഈ ഭൂമിയിലേക്ക് മനുഷ്യരെ പറഞ്ഞയച്ചത് നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് പോലെ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അതല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കപ്പുറമായി കൊണ്ട് അള്ളാഹു സുബാനുവത്താല നമുക്ക് ചെയ്തു തരുന്ന ഓരോരോ അനുഗ്രഹങ്ങൾ ഉദാഹരണമായി നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ നാനാ നിഖില മേഖലകളിലും അള്ളാഹു സുബഹാനുവത്താലെ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മുടെ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചിന്താശേഷി കൊണ്ടോ കണ്ടെത്താൻ അപ്പുറമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബഹാനുവത്താലെ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണമായി നമ്മുടെ ശരീരം തന്നെ അതല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന വസ്തുക്കൾ തന്നെ അതിനുദാഹരണങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബഹാനു താഴെ നൽകിയപ്പോൾ എന്തിനാണ് എൻ്റെ റബ്ബ് ഞാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ എനിക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് ഞാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും അല്ലാഹുവിൻ്റെ അനുഗ്രഹമായി കൊണ്ട് എനിക്ക് നൽകിയത് എന്ന ഒരു ചോദ്യം പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്തിനാണ് അല്ലാഹു നമുക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ തന്നത് ശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വല്ലാത്തൊസൂഹ അതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ ഒരു മനുഷ്യനും സാധ്യമല്ല എത്ര തന്നെ ശാസ്ത്രം വളർന്നാലും എത്ര തന്നെ നമ്മുടെ കൈകളിലുള്ള മൊബൈലിൻ്റെ സംവിധാനങ്ങൾ ഉയർത്തിയാലും അള്ളാഹു നമുക്ക് ചെയ്ത് തന്ന അനുഗ്രഹങ്ങളെ നിസ്സാരമായി കാണുവാനോ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഞമ്മത്തുകളെ നിസാരവൽക്കരിക്കാനോ സാധിക്കാത്ത വിധം ഓരോ ചെറിയ അനുഗ്രഹങ്ങളും മഹത്വമാണ് വിലയേറിയതാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ട് അള്ളാഹു സുബാനവത്താല നമ്മോട് സൂചിപ്പിച്ച അല്ലെങ്കിൽ നമ്മോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്വർഗമാക്കുവാനും ആ സ്വർഗം നേടിയെടുക്കുവാൻ വേണ്ടി പണിയെടുക്കണം എന്നുള്ളതാണ് നിങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിൻ്റെ രണ്ടാമത്തെ വചനം ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തെ അല്ല അള്ളാഹു സുബഹാനുല ഈ ദുനിയാവിൽ നമുക്ക് ജീവിതത്തെയും മരണത്തെയും സംവിധാനിച്ച് തന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരുപാട് പണം സമ്പാദിക്കാനോ അല്ലെങ്കിൽ നല്ല തറവാട്ടിൽ ജനിക്കുവാനോ അല്ലെങ്കിൽ നല്ല തറവാടിയായിക്കൊണ്ട് നാട്ടിൽ അഭിമാനത്തോടു കൂടെ നടക്കുവാനും വേണ്ടിയല്ല അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനോ നമുക്കിഷ്ടപ്പെട്ട നാടുകളിലേക്ക് സഞ്ചരിക്കുവാനോ നമുക്കിഷ്ടപ്പെട്ട ആഹാരങ്ങൾ കഴിക്കുവാനോ അതിനുവേണ്ടി മാത്രമല്ല മറിച്ച് ഈ ലോകത്ത് നമുക്ക് ജീവിതത്തെയും മരണത്തെയും സർവ്വ പിന്നെ സർവ്വലോകരക്ഷിതാവ് സംവിധാരിച്ച് തന്നത് യബുലുവക്കും അയ്യുക്കും അഹ്സനു ആ ആരാണ് മനുഷ്യരെ നിങ്ങളിൽ ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നത് ആരാണ് നല്ല പ്രവർത്തനങ്ങളിൽ മുന്നേറുന്നത് തിന്മകളോട് അരുത് എന്ന് പറയാൻ തിന്മകൾ കാണുമ്പോൾ അതിലേക്ക് പോകാതിരിക്കാൻ ഒരു നന്മ കാണുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആ നന്മയുടെ മാർഗത്തിലൂടെ മത്സരിച്ച് മുന്നേറാൻ ആരണ്ട് ആരുണ്ട് എന്നൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാൻ വത്താല ഈ ഭൂമിയിൽ നമുക്ക് ജീവിതത്തെ സംവിധാനിച്ച് തന്നത് എന്ന് വിശുദ്ധ കുർവാനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അപ്പം നിങ്ങൾ പ്രവാചകന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അതല്ലെങ്കിൽ സ്വഹാബത്തിൻ്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ ഈ ആയത്തിനെ അതല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ അവർ അവരുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വച്ചിരുന്ന നന്മകൾ ഓരോ ദിവസവും ദൈനംദിനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ അത് തൊട്ടടുത്ത ദിവസമാകുമ്പോൾ അധികരിപ്പിക്കുകയും അത് സ്വഭാപത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും സ്വഭാപത്തത് സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് അത് പറഞ്ഞുകൊടുക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ നമുക്ക് ഹരീസുകളിലും ചരിത്രങ്ങളിലും കാണുവാൻ സാധിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമാകുന്ന സ്വർഗം അത് നേടിയെടുക്കുവാനും ആ സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കയറി ചൊല്ലുവാനും വേണ്ടിയിട്ടുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അം ഹസിബുത്തും അൻതുഹുൽ വിശ്വാസികളെ അല്ലെങ്കിൽ മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അൻതുഹുൽജന്ന നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് എങ്ങനെ വലമായി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞ് പോയ സമൂഹങ്ങൾക്ക് അവർ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഏൽക്കേണ്ടി വന്നതുപോലെ അവർ ഏറ്റ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊന്നും ഏൽക്കാതെ അതിൻ്റെ ഒരു അനുഭവം ഇല്ലാതെ നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് കടക്കുമെന്ന് വിശ്വാസികളെ നിങ്ങൾ മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മറ്റൊരു സ്ഥലത്ത് അല്ലാൻ്റെ ചോദ്യം അഹസിബൻ നാസ് അയ്യ തുറുക്കു ആമെന്ന പടച്ചിറബേ നിന്നിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന ഒരു കാരണം കൊണ്ട് മാത്രം എന്ന ഒരു സംസാരം കൊണ്ട് മാത്രം നിങ്ങളെ സ്വർഗത്തിലേക്ക് അങ്ങ് വിട്ടയക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് അപ്പം അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കറിയാം ഇല്ല അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ അള്ളാൻ്റെ ദീനിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ സഹിക്കാതെ സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യമല്ല എന്നുള്ള ഒരു ഉത്തരം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിച്ചാൽ എനിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മഹനീയമായ സ്വർഗത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതിന് നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് ഒരുപാട് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സമയവും നമുക്ക് ലഭിക്കുന്നുണ്ട് ആ സന്ദർഭവും ആ സാഹചര്യവും സമയങ്ങളൊക്കെ കൃത്യമായി കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന്റെ പേരിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് കൃത്യമായി ജീവിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത അതാണ് അവൻ്റെ കടമ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്ത് നമുക്കറിയാം ഏതു സമയത്തും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാനുള്ളവരാണ് അള്ളാഹു സുബാനുപത്തെ ആയാല വിശുദ്ധ ഖുർആാനിലൂടെ സൂചിപ്പിച്ചതുപോലെ മൗത്ത് എല്ലാവരും ഏത് മനുഷ്യനാവട്ടെ എത്ര വലിയ തറവാടിയാകട്ടെ ഏത് നാട്ടുകാരനാവട്ടെ ഏത് രാജ്യക്കാരനാവട്ടെ ഒരു നാൾ ഈ ലോകത്തുനിന്ന് മരണത്തിൻ്റെ രുചി ആസ്വദിച്ചുകൊണ്ട് ഈ ലോകത്ത് വിട പറഞ്ഞു പോകേണ്ടവരാണ് അങ്ങനെയുള്ള ഒരു യാത്രയിൽ അള്ളാഹുവിംഗ്യയിൽ നിന്ന് തുടങ്ങി അള്ളാഹു തന്നെ തിരിച്ചു പോകാനുള്ളൊരു യാത്രയിൽ ഈ ദുനിയാവിൽ വെച്ച് നമുക്ക് ജീവിക്കാൻ കിട്ടുന്ന ചുരുക്കം ചില സമയങ്ങൾ മാത്രം അറുപതോ എഴുപതോ കൊല്ലം ചില ആളുകൾക്ക് അതിനേക്കാളേറെ അള്ളാഹുവിൻ്റെ ബോണസ് ആയിക്കൊണ്ട് നൂറും നൂറ്റി പത്തും വയസ്സ് വരെ ചില ആളുകൾക്ക് അത്രയൊന്നുമില്ല ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് വരെ എത്ര കാലമായാലും ആ കിട്ടുന്ന കാലം അത്രയും പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്നവരെ പോലെ ജീവിക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് കാണിച്ചു തന്ന ആ ഒരു സൽ മാർഗത്തിലൂടെ ജീവിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഒന്നാമത്തെ ലക്ഷ്യം സ്വർഗമായി നിശ്ചയിക്കുകയും ആ എത്താൻ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾ സ്വീകരിച്ച നിലപാടുകൾ എന്തായിരുന്നു എന്നും അവർ ഇതിൻ്റെ പേരിൽ സഹിച്ച ത്യാഗങ്ങൾ എന്തായിരുന്നു എന്നും അവർ ഇതിൻ്റെ പേരിൽ അനുഭവിച്ച പ്രയാസങ്ങൾ ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അവരുടെ നിലപാടുകൾ എന്തായിരുന്നു എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ ആ സ്വർഗത്തിലേക്ക് നമ്മളും എത്തുകയുള്ളൂ നിങ്ങൾ വിശുദ്ധ കുർആാൻ പറയുന്നത് ഒരു പ്രയാസം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ വിശ്വാസികളുടെ നിലപാട് അവർ ശിർക്ക് ചെയ്യാവുന്നവരാവില്ല മറിച്ച് والذين قالوا لله راجعون അവർക്ക് പ്രയാസം വരുമ്പോൾ ഒരു കൊറോണ വരുമ്പോൾ ഒരു കോവിഡ് വരുമ്പോൾ ഒരു മഹാമാരി വരുമ്പോൾ ഒരു വലിയ രോഗങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ ശാരീരികമായ മാനസികമായോ പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ അവർ പറയും വ ഇന്നാ ഇലേ ഹിറാജിയോൻ എന്തുകൊണ്ടാണ് ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അവർക്ക് ആ വാക്കുകൾ പറയാൻ അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കാൻ കഴിയുന്നത് അത് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്വർഗമായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സുഹൃത്തിൽ ബുറൂജിൽ അള്ളാഹു ഒരു ഒരു കിടങ്ങിൻ്റെ ആളുകളുടെ കഥ അസ്ഹാബുൽ വഹും ഷുഹൂദ് കിടങ്ങി ഒരു വലിയ കിടങ്ങുണ്ടാക്കിയിട്ട് ആ കിടങ്ങിൽ കത്തിച്ചൊരിക്കുന്ന തീ നിറച്ചിട്ട് ആ തീയിലേക്ക് പച്ചയായി മിനകളെ കൊണ്ടിട്ട് കത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കിടങ്ങ് ആ കിടങ്ങിലെ കാഴ്ചകൾ കണ്ട് അതിൻ്റെ കരക്ക് കുത്തിയിരുന്ന ആളുകൾ ആ ആളുകൾ നശിച്ചു പോകട്ടെ എന്നാണ് എന്തേ അവർ ചെയ്ത് തെറ്റ് ആ കിടങ്ങിലേക്ക് മ്മ്മിനുകളെ വലിച്ചെറിഞ്ഞു എൻ്റെ ആ മ്മ്മിനുകൾ ചെയ്തത് അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന കാരണം കൊണ്ട് ഏകദൈവ വിശ്വാ ഏകദൈവ റബ്ബിൽ വിശ്വാസം അർപ്പിച്ചു എന്ന കാരണം കൊണ്ട് ആ കിടങ്ങിലേക്ക് വലിച്ചെറിയപ്പെട്ട ആളുകൾ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാ പ്രയാസം സഹിച്ചത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കെത്താനാണ് അവരാ ദുരിതം അനുഭവിച്ചത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കെത്താനാണ് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് സമൂഹങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും പച്ചയായിട്ട് മനുഷ്യനെ ഈർച്ചവാളുകൾ കൊണ്ട് നെടനുകളെ മുറിച്ചെടുത്ത് രണ്ട് കഷ്ണങ്ങളാക്കി ഒരു കഷ്ണം ഒട്ടകത്തിൻ്റെ പുറത്തൊരു ഭാഗത്തേക്കും മറ്റൊരു കഷ്ണം മറ്റൊരു ഒട്ടകത്തിൻ്റെ പുറത്തേക്ക് എതിർഭാഗത്തേക്കും കെട്ടി വലിച്ച് അതുപോലെ തന്നെ ഒരു വലിയ മരത്തിന്മേൽ ബന്ധിയാക്കിയിട്ട് ചാട്ടവാറുകൾ കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച് യുദ്ധത്തിലായാലും ഉഹദ് യുദ്ധത്തിലായാലും ഹന്ദക് യുദ്ധത്തിലായാലും ഒക്കെ വലിയ പ്രയാസങ്ങൾ സഹിച്ച് പ്രവാചകരും സഹാബത്തും അവർക്ക് മുമ്പ് കഴിഞ്ഞ് പോയ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ അനുചരന്മാരുമൊക്കെ ഈ പ്രയാ ും ത്യാഗങ്ങളും സഹിച്ചത് അല്ലാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആ സ്വർഗമാണ് എന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം നന്നാക്കിയിട്ട് അതിലേക്കുള്ള മാർഗവും നന്നാക്കി വളരെ കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആാനും പ്രവാചകൻ്റെ ഹരീസും സൂചിപ്പിച്ചതുപോലെ ആ വിശ്വാസികളുടെ ഗുണങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കണം അതിനുള്ള ഒരു അവസരമാണ് ഈ പരിശുദ്ധ റമദാൻ ഈയൊരു പരീക്ഷണ കാലത്തും കുടിയേറുന്ന ചൂടും അതുപോലെ തന്നെ കൊറോണ എന്ന് പറയുന്ന മഹാമാരിക്കിടയിലും അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ തെക്കവയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എങ്കിൽ ആ തെക്കവ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് ഉൾക്കൊള്ളുന്ന രൂപത്തിൽ വളരെ വളരെ വിശാല മനസ്കമായ ക്ഷമയോടു കൂടെ സഹനത്തോടു കൂടെ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ലക്ഷ്യം നന്നാക്കുക അതിലേക്കുള്ള മാർഗം നന്നാക്കുക പരിശുദ്ധ കുറവൻ പഠിച്ച് പ്രവാചകൻ്റെ രീതികൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്കോരോരുത്തർക്കും സാധിക്കണം അള്ളാഹു സുബാനോള എല്ലാവിധ തോഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അമീൻദുലാൻ അസല